C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അവന്റെ ഒരു ക്ലിനിക്ക് ഞാൻ ആ സുനിലിനെ കൊണ്ടുപോയി എല്ലാം തല്ലി പൊട്ടിക്കട്ടെ. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? പിന്നെ എനിക്കിതൊക്കെ കേട്ടിട്ട് രക്തം തിളയ്ക്കുന്നു. എന്തുമാത്രം കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാ അവനെ. ചോറ് നീരാക്കിയത് മുഴുവൻ അവന് വേണ്ടിയായിരുന്നില്ല തന്റെ അമ്മ. എന്നിട്ട് ഈ രീതിയിലേക്ക് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് തെറ്റല്ലേ ദിയ? അതുകൊണ്ടല്ലേ അയാളുടെ കർണത്തൊന്ന് പൊട്ടിച്ചത്. എങ്കിലും ഇന്ന് നാട മുറിച്ച് മോൻ ക്ലിനിക്ക് തുടങ്ങിയപ്പോ ആ അമ്മയ്ക്ക് അതൊക്കെ കാണണം തോന്നി കാണില്ലേ? എന്താണെന്ന് അറിയില്ല, അമ്മയ്ക്ക് കുറച്ച് ദിവസമായിട്ട് വയ്യ, ലോ പ്രഷറാ. അങ്ങനെയാണെങ്കിൽ അമ്മയെ പരിശോധിച്ചുകൊണ്ട് വേണമായിരുന്നു അവൻ ക്ലിനിക്ക് തുടങ്ങാൻ. സത്യം പറയാലോ, സാധാരണ അച്ഛനമ്മമാര് പെൺമക്കള് വളർന്നു കഴിഞ്ഞാൽ അവരെയായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അമ്മ എല്ലാവരെയും ഒരുപോലെയാണ് കണ്ടിരുന്നെങ്കിലും കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നത് ഏട്ടനാ. വീട്ടിൽ വന്നിട്ട് ഹോസ്റ്റലിലേക്ക് പോകുമ്പോ പിന്നെ അയാൾ ഒരു മാസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ആദ്യമൊക്കെ ആഴ്ചയോടാഴ്ച വരുമായിരുന്നു, പിന്നീട് അതൊന്നും ഇല്ലാതായി. ആ സമയത്ത് അമ്മ മോന്റെ ശരീരം കേടാവാതിരിക്കാൻ ഒരു മാസത്തേക്കുള്ളതെല്ലാം ഒരുക്കി കൊടുക്കും. പിന്നെ പൈസയ്ക്കൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ടുള്ളത് കൂടുതൽ അയാൾക്ക് വേണ്ടിയാ. താനിതൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, ഇനി അത് വീണ്ടും വീണ്ടും പറഞ്ഞാ ഞാനിപ്പോ പറഞ്ഞതങ്ങ് ചെയ്യും. നേരെ കയറി ചെന്ന് അവന്റെ കെട്ടിയോളുടെ മുന്നിലിട്ട് ഞാൻ അവനെ ശരിക്കും തല്ലുകയും ചെയ്യും, അവന്റെ സാധനങ്ങളൊക്കെ പുറത്ത് വാരിയിടുകയും ചെയ്യും. നന്ദിയുടെ എനിക്ക് സഹിക്കാൻ പറ്റില്ല ദിയെ, അതെനിക്ക് വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. ഇനി ഞാനൊന്നും വന്ന് പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാ തല്ലാനും കൊല്ലാനും ഇറങ്ങി പുറപ്പെടുവല്ലോ. അമ്മേന്ന് വിളിക്കാൻ ഒരാളുള്ളത് ഒരു ഭാഗ്യമാണ് ദിയെ. അതില്ലാത്തവനെ അതിന്റെ നഷ്ടം മനസ്സിലാവും. ഇന്നും എന്റെ നെഞ്ചിനകത്ത് ചോരപൊടിയും അമ്മയെക്കുറിച്ച് ഓർത്താൽ പിന്നെ ഹൃദയം കുത്തി നോക്കുന്ന വേദനയാ എനിക്ക് എന്റെ അമ്മയും അച്ഛനും ഒക്കെ. അതൊരു അഞ്ചു വയസ്സുകാരന്റെ വേദനയാ. അത്രയേ അവരുടെ സ്നേഹം കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഇവിടെ 10-24 വയസ്സ് വരെ മോനെ അടക്കി പിടിച്ചുകൊണ്ട് നടന്ന ഒരു അമ്മയല്ലേ തന്റെ അമ്മ. എന്നിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ എന്റെ വീട്ടിലെ രണ്ടാണുങ്ങളെ ഉണ്ടായിരുന്നത്, എന്റെ ആങ്ങളെയും എന്റെ അച്ഛനും. സാധാരണ വീടൊക്കെ അവരുടെ ബലത്തിലാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ രണ്ടുപേരും ഉണ്ടല്ലോ, എന്റെ വീടിനും എന്റെ അമ്മയ്ക്കും ഞങ്ങൾക്കും ഒരു ബാധ്യതയാ. പട്ടിണി കിടന്നാലും വേണ്ടില്ല, ഇനി അവരൊന്നും വേണ്ട ഞങ്ങൾക്ക്. അതെ, സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് ഇറങ്ങ കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ബുള്ളറ്റിനെ കാണാൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.